Hello, welcome back dears to another class. Today we are going to discuss the little boy and the old man from standard 6 English. Alle the little boy and the old man parayumba thanne vairudhyangalaya rendu karyangalana alle paranjal the little boy oru cheriya kuttiyum and the old man prayamaya oralum thammirulla bandhamana ee kavithayile nammal ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. കൊച്ചു ബാലനും വൃദ്ധനും അല്ലേ, നമ്മൾ കേൾക്കുമ്പോൾ തന്നെ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ആളുകളാണ്. അതായത് ആ കുഞ്ഞുകുട്ടി ജീവിതം ആരംഭിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ജീവിതം ആരംഭിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ആ വൃദ്ധനായ ആള് അവരുടെ ജീവിതം ആരംഭിച്ച് മധ്യകാലഘട്ടം കഴിഞ്ഞ് അവരുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, അല്ലെ അവസാന ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അവർ രണ്ട് പേരും തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ അല്ലേ, അതാണ് നമ്മൾ ഈ ഒരു കവിതയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ റീഡ് ദ പോയം ടു യു, ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ ബൈ ഷെൽഡൻ അലൻ. Said the little boy, "Sometimes I drop my spoon." Said the little old man, "I do that too." The little boy whispered, "I wet my pants." "I do that too," laughed the little old man. Said the little boy, "I often cry." The old man nodded, "So do I." "But worst of all," said the boy, "It seems grown-ups don't pay attention to me." And he felt the warmth of a wrinkled old hand. "I know that you mean," said the little old man. "So you got the idea." Okay. It's a simple poem, but the meaning of the poem is a big one or exaggerated one. Okay, nammala malayalathile endana adinte artham ennu nokkam. ഇവിടെ പറയുന്നത് സെഡ് ദ ലിറ്റിൽ ബോയ്, ആ ലിറ്റിൽ ബോയ് പറഞ്ഞു, ആ ചെറിയ കുട്ടി പറഞ്ഞു, സം ടൈംസ് ചിലപ്പോഴൊക്കെ ഐ ഡ്രോപ്പ് മൈ സ്പൂൺ, എന്ത് ചെയ്യാറുണ്ട്, യെസ് ചിലപ്പോഴൊക്കെ ഞാൻ സ്പൂൺ ഡ്രോപ്പ് ചെയ്യാറുണ്ട് അല്ലേ, നമ്മൾ സാധാരണ പറയുന്ന സ്പൂൺ, നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സ്പൂണ് നിലത്ത് ഇടാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വീഴാറുണ്ട്. സെഡ് ദ ലിറ്റിൽ ഓൾഡ് മാൻ, ആ ലിറ്റിൽ ഓൾഡ് മാൻ, ആ വൃദ്ധനായ ആ കൊച്ചു മനുഷ്യൻ പറഞ്ഞു, ഐ ഡു ദാറ്റ് ടു, യെസ് ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ. പലപ്പോഴും ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുമ്പോൾ അല്ലേ, ഫുഡ് നമ്മൾ അകത്താക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ കയ്യിൽ നിന്ന് എൻ്റെ സ്പൂണ് താഴെ വീഴാറുണ്ട് അല്ലേ. പ്രായ ആധിക്യം മൂലമാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലേ, അവർക്ക് ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പക്ഷെ ആ കുട്ടിക്കോ, യെസ് ആ കഴിവ് ആർജിച്ചു വരാനുള്ള സമയമാണത് അല്ലേ. ആ കയ്യിൽ നിന്ന് സ്പൂണ് പലപ്പോഴും അവർ രണ്ടു പേരുടെയും ഭാഗത്തു നിന്ന് താഴെ വീഴാറുണ്ട്. ഓക്കെ, ദ ലിറ്റിൽ ബോയ് വിസ്പേർഡ്, ആ കുഞ്ഞുകുട്ടി എന്ത് ചെയ്തു, വിസ്പേർഡ് മന്ത്രിച്ചു. എന്താണ് മന്ത്രിച്ചതെന്ന് നോക്കാം. ഐ വെറ്റ് മൈ പാൻസ്, ആരോട് പറയണ്ട കേട്ടോ, ഐ വെറ്റ് മൈ പാൻസ്. ആ നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, നിങ്ങളും ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഐ വെറ്റ് മൈ പാൻസ്. ഞാൻ എന്ത് ചെയ്യാറുണ്ട്, യെസ് പാൻസിൽ ഞാൻ ചിലപ്പോഴൊക്കെ മൂത്രമൊഴിക്കാറുണ്ട്. ഐ ഡു ദാറ്റ് ടു അല്ലേ, ഐ ഡു ദാറ്റ് ടു ഞാനും ചെയ്യാറുണ്ട്. ലാവ് ദ ലിറ്റിൽ ഓൾഡ് മാൻ, യെസ് എല്ലാവരും ചെയ്ത കാര്യമാണ് ചെറുപ്പത്തിൽ അല്ലേ, പാൻസിൽ മൂത്രമൊഴിക്കുക അല്ലേ. അതുപോലെ ഈ വൃദ്ധനായ ആളും പറഞ്ഞു, ഞാനും ചിലപ്പോഴൊക്കെ പാൻസിൽ മൂത്രമൊഴിക്കാറുണ്ട് അല്ലേ. വൈരുദ്ധ്യങ്ങൾ എന്ന് പറയാം, പക്ഷേ സാമ്യമാണ് ഒരാൾ ചെറുപ്പത്തിലും ഒരാൾ വൃദ്ധനായി കഴിയുമ്പോഴും ചെയ്യുന്ന അതേ കാര്യമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത വരികളിലേക്ക് പോകാം. ഓക്കെ, സെഡ് ദ ലിറ്റിൽ ബോയ്, ഐ ഓഫൻ ക്രൈ, എന്താണ് ആ ലിറ്റിൽ ബോയ് പറഞ്ഞു, ഐ ഓഫൻ ക്രൈ, ഞാൻ പലപ്പോഴും കരയാറുണ്ട് അല്ലേ. ദ ഓൾഡ് മാൻ നോഡഡ്, അതേ സ്വരത്തോടെ ആ മനുഷ്യനും പറഞ്ഞു, സോ ഡു ഐ, യെസ് അതൊക്കെ ഞാനും ചെയ്യാറുണ്ട്, ഞാനും പലപ്പോഴും കരയാറുണ്ട് അല്ലേ, തലയാട്ടി
പറഞ്ഞു, ഞാനും അങ്ങനെയാണ് അല്ലേ. ദെൻ അടുത്തത് ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് പോകുന്നത് അല്ലേ, ഈ കവിതയുടെ തന്നെ മർമ്മഭാഗം. എന്താണ് പറയുന്നത് നോക്കാട്ടോ. ബട്ട് വേസ്റ്റ് ഓഫ് ആൾ സെഡ് ദ ബോയ്. അതിനുശേഷം കുറച്ച് സങ്കടത്തോടു കൂടിയിട്ടും അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു പ്രയാസത്തോടു കൂടി ആ കുട്ടി പറഞ്ഞു, സെഡ് ദ ബോയ്, ഇറ്റ് സീംസ് ഗ്രോൺ അപ്സ് ഡോണ്ട് പേ അറ്റൻഷൻ ടു മീ. എന്താണ് ഗ്രോൺ അപ്സ്? ആ ഗ്രോൺ അപ്സ് എന്ന് പറഞ്ഞാൽ മുതിർന്ന ആളുകൾ. ആ ബാലൻ ഇങ്ങനെ പറഞ്ഞു, വേദനയോട് കൂടിയിട്ട് പറയാണ് കേട്ടോ, പ്രായമുള്ള ആളുകൾ തന്നെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് വേദനയോടുകൂടി ആ ബാലൻ വെളിപ്പെടുത്തിയപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും ആ വൃദ്ധനായ ആള് പറയുക നോക്ക. ആൻഡ് ഹി ഫെൽറ്റ് ദ വാംത്ത് ഓഫ് എ റിങ്കിൾഡ് ഓൾഡ് ഹാൻഡ്. എന്താണ് വാംത്ത്? ആ കുറച്ചൊക്കെ ആ ഒരു ചൂടുള്ള കൈകൾ, ആ തൻ്റെ ചുക്കിച്ചുളിഞ്ഞ കരങ്ങൾ, റിങ്കിൾഡ് ഓൾഡ് ഹാൻഡ് അല്ലേ, കരങ്ങൾ കൊണ്ട് വൃദ്ധൻ സ്നേഹപൂർവം കുട്ടിയുടെ കരങ്ങൾ പിടിച്ചു. I know what you mean, said the little old man. എന്താ പറഞ്ഞത്? യെസ്, ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. പ്രായമുള്ള ആളുകൾ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ബാലൻ പറഞ്ഞു. ആ വേദനയോടുകൂടിയുള്ള വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ തൻ്റെ ചുക്കിച്ചുളിഞ്ഞ കരങ്ങൾ കൊണ്ട് വൃദ്ധൻ സ്നേഹപൂർവം കുട്ടിയുടെ കരങ്ങൾ പിടിച്ചു. നീ പറഞ്ഞതെന്താണ് എന്ന് എനിക്കറിയാം അല്ലേ, നീ പറഞ്ഞത് എന്താണ് എന്ന് എനിക്കറിയാം, ഞാനും അനുഭവിക്കുന്ന കാര്യമാണത്, വൃദ്ധൻ പറഞ്ഞു. അതിലൂടെ സ്നേഹത്തിൻ്റെ ചൂട് ഇരുവർക്കും അനുഭവപ്പെട്ടു. ദ വാംത്ത് ഓഫ് എ റിങ്കിൾഡ് ഓൾഡ് ഹാൻഡ്. ദിസ് ഈസ് ദ മീനിങ് ഓഫ് ദ പോയം അല്ലേ. നല്ല രസകരമായിട്ടുള്ള ഒരു കവിത, ഒരു പോമാണ് ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ. കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ. എന്താണ്? യെസ്, രണ്ട് ദിക്കുകളിൽ നിൽക്കുന്ന രണ്ടു പേരും അവര് അവരുടെ പ്രയാസങ്ങൾ അല്ലെ അവരുടെ സാമ്യതകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ കുറേ പ്രയാസങ്ങൾ ഇപ്പോൾ ഈ ഒരു കവിത കേട്ടപ്പോൾ ഉണ്ടാവാറുണ്ട് അല്ലെ. എന്താണ്? ആ പലപ്പോഴും മുതിർന്ന ആളുകൾ എന്ത് ചെയ്യാറില്ല, ആ നമ്മളെ കുട്ടികളെ പരിഗണിക്കാറില്ല. അതുപോലെ തന്നെ പറയാതെ പറയുകയാണ് ആ വൃദ്ധനായ ആള് അല്ലേ. അവരുടെ ജീവിത കാലഘട്ടത്തിലൊക്കെ നല്ല അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ആളാണ് ഈ വൃദ്ധൻ. അവരും പറഞ്ഞു, ആ മുതിർന്ന ആളുകൾ കുട്ടിയോട് പറയാണ്, മുതിർന്ന ആളുകൾ എന്നെയും പരിഗണിക്കാറില്ല അല്ലേ. നോക്കാം, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഓക്കെ, നിങ്ങളത് മനസ്സിൽ വെച്ചിട്ട് നല്ല ബോധത്തോടു കൂടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അല്ലേ. ഇതിലെ നല്ല കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, ബാക്കിയുള്ളവ എന്ത് ചെയ്യാം, നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ വേർഡ്സ് ആൻഡ് മീനിങ്സ് ഫ്രം ദ പോയം ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ. നമ്മൾ പറഞ്ഞു പോയ കുറച്ച് വാക്കുകൾ, പ്രധാനപ്പെട്ട പുതിയ വാക്കുകളുണ്ട്. ഏതൊക്കെയാണ്? യെസ്, വൺ ഈസ് ഡ്രോപ്പ്, ആ താഴെയിടുക, ഡ്രോപ്പ് മൈ സ്പൂൺ അല്ലേ, സ്പൂണ് താഴെയിടുക. ദെൻ ഓഫൻ, മിക്കപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും എന്നാണ് അർത്ഥം. ഓഫൻ, ഓഫൻ ക്രൈ അല്ലേ. നോഡഡ്, തലയാട്ടി, തലയാട്ടി പറഞ്ഞു. ഓക്കെ, ദെൻ വിസ്പേർഡ്, മന്ത്രിക്കുക അല്ലെ, പതുക്കെ പറയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. വേഴ്സ്റ്റ്, ഏറ്റവും മോശമായത് അല്ലെ, ഏറ്റവും മോശമായ കാര്യം എന്താണ് എന്ന് അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞു, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദെൻ വാംത്ത്, ചൂട് അല്ലെങ്കിൽ ഊഷ്മളത, ഏറ്റവും കൂടുതൽ ഊഷ്മളത, ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത അവരെ പരസ്പരം അനുഭവപ്പെട്ടു എന്നുള്ളത് പറയുന്നുണ്ട്. ദെൻ പേ അറ്റൻഷൻ, ശ്രദ്ധിക്കുക അല്ലേ. ഇവിടെ പറയുന്നത് പേ അറ്റൻഷൻ, ശ്രദ്ധിക്കുക, ഇവിടെ മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. ദെൻ റിങ്കിൾഡ്, യെസ്, ചുക്കിച്ചുളിഞ്ഞ അല്ലേ. വൃദ്ധരായ ആളുകൾക്കൊക്കെ നമ്മുടെ കൈകളൊക്കെ തൊട്ട് നോക്കിയാൽ അല്ലെ, കാലുകളൊക്കെ തൊട്ട് നോക്കിയാൽ റിങ്കിൾഡ്, ആ തൊലി ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. യെസ്, അതാണ് റിങ്കിൾഡ്, ചുക്കിച്ചുളിഞ്ഞ. ഓക്കെ, സോ വൈൻഡിങ് അപ്പ് ദ ക്ലാസ് ഫ്രം 6th standard ഇംഗ്ലീഷ്, യു ഹാവ് ടു റീഡ് ദ പോയം വൺസ് അഗെയിൻ, ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ. സോ സൈനിങ് ഓഫ്, ബൈ.